കറങ്ങാനിറങ്ങിയതാണ്ട്. അപ്പൊ ഞങ്ങള് ചെറായി ബീച്ചിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് റെഡിയായത്. പക്ഷെ ഞങ്ങളിപ്പോ വന്നത് ഇവിടെ കൈപ്പമംഗലത്തുള്ള കൂരിക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിലാണ് ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലമാണ് കേട്ടോ ഈ കൈപ്പമംഗലം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ, നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാനായിട്ടൊക്കെ നല്ല അടിപൊളി സൗകര്യമാണ് ഇവിടെ. നമുക്ക് കാണാം, അങ്ങോട്ട് കാണാം, ബീച്ചിലേക്ക് പോവാം. ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പൊ വെറുതെ അങ്ങനെ വൈകിട്ടിരുന്നപ്പോ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ചെറായി ബീച്ചിൽ പോവാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ പിന്നെ ആ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ബീച്ചൊക്കെ ഒന്ന് കാണാം. ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു ചെടിയുണ്ടോ, ഈ ചെടി ഇവിടെ നിറച്ച് പൂട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വൈകിട്ട് ടൈമായി കാരണം വാടി നിൽക്കുകയാണ്. രാവിലെ ടൈമിലൊക്കെ നല്ലതായിട്ട് വിടർന്നൊക്കെ നിൽക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചു ഇവിടെ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകൾ ഈ ഒരു ചെടീനെ അടംബെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമ്മളിവിടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ അണലിയുടെ ശല്യം നല്ലോണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു അരമണിക്കൂറോളം ദൂരം ഉണ്ടിട്ട് ഇങ്ങോട്ട് കൈപ്പമംഗലത്തേക്ക്. കൈപ്പമംഗലം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടാണ്. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ നമുക്ക് കൈപ്പമംഗലത്ത് മൂന്ന് പീടിക എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് ഒരു 5-6 കിലോമീറ്ററോളം പോകണം നമുക്ക് ഈ ഒരു ബീച്ചിലെത്താനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ട്, ഞങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ വരികയായിരുന്നെങ്കിൽ കുറച്ച് നേരം കൂടെയൊക്കെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 5 മണി കഴിഞ്ഞ് ഇവിടെ നിന്ന് വന്നപ്പോൾ അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. അപ്പോൾ ഒരു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യ തുടങ്ങി. ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ, വലുതായിട്ട് അങ്ങനെ അധികം ആളുകളൊന്നുമില്ല. പിന്നെ കുറച്ച് പിള്ളേർ അവിടെ നിന്ന് ഫോള് കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട് കുറച്ച് പിള്ളേർ അവിടെ നിന്നിട്ട്. എനിക്ക് ശരിക്കും ബീച്ചിലൊക്കെ പോകുമ്പോൾ ശരിക്കും ഈ ഒരുപാട് അങ്ങനെ ആൾത്തിരക്കൊന്നും ഇല്ലാതെ ഒരുപാട് ആളുകളുടെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത ആ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ എനിക്ക് ശരിക്കും ബീച്ചിൽ പോകാനായിട്ട് ഇഷ്ടം. ഈ ഒരു ബീച്ചിൽ ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ, അധികം ആളുകളുടെ തിരക്കൊന്നുമില്ല, ഒച്ചയും ബഹളമൊന്നും ഇല്ല അധികം. ഇവിടെ ഇവിടെ തന്നെയുള്ള ആളുകൾ, മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളും പിന്നെ ഇവിടെ തന്നെയുള്ള ആളുകളൊക്കെ ഉള്ളൂ. പുറത്തുനിന്ന് ആളുകൾ വരുന്നില്ല എന്നല്ല, കുറച്ചൊക്കെ വരുന്നുള്ളൂ. മറ്റുള്ള ബീച്ചുകളിലെ പോലെ ഒരുപാട് പേര് ഇവിടെ വിസിറ്റ് ചെയ്യുന്നില്ല. നമുക്കിവിടെ ബീച്ചിൽ ഇറങ്ങാനും കുഴപ്പമില്ല കേട്ടോ വെള്ളത്തിലൊക്കെ, കാരണം ഒരുപാട് അങ്ങോട്ട് ആഴമില്ല. നമുക്ക് കുറേ ദൂരം വരെ നമുക്ക് ചെല്ലാം, ഇറങ്ങി ചെല്ലാം. ഞങ്ങൾ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല, കാരണം ഡ്രസ്സൊക്കെ നനയില്ല, കാരണം വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല. ദച്ചന് ശരിക്കും വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയില്ലായിരുന്നു കേട്ടോ. ദച്ചന് ആദ്യമൊക്കെ കഴിഞ്ഞ് നമ്മളന്ന് അഴീക്കോട് ബീച്ചിൽ പോയതിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ദച്ചന് പോയിട്ട് സത്യം പറഞ്ഞാൽ അന്ന് ദച്ചന് പേടിയായിരുന്നു വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ദച്ചന് വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയില്ല. അപ്പം ഞാൻ ഈ ഒരു ബീച്ചിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ റഞ്ചാൻ ഇവിടെ ഡ്യൂട്ടിക്ക് വരാറിൻ്റെ ഇടക്ക്, അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് എനിക്കറിയാം ഈ ബീച്ചിനെ പറ്റി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒരിക്കലും ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ഓർക്കാപ്പുറത്ത് വന്നാണ് കേട്ടോ. അതുപോലെ ഇവിടെ കിടക്കുന്ന വള്ളങ്ങളെല്ലാം തന്നെ ഈ മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകുന്ന വള്ളങ്ങളാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരു വള്ളം കടലിലേക്ക് ഇറക്കുന്നത് കണ്ടോ, അത് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ്. അവർ കുറച്ചുപേരുണ്ട് ആ വള്ളത്തിൽ. ഇവിടെ എനിക്ക് ഞാൻ പോയിട്ടുള്ള മറ്റുള്ള ബീച്ചിൽ നിന്നും ഒരു വ്യത്യസ്തത തോന്നിയത് എന്താണെന്ന് പറയുക, ഇവിടെ നോക്കിയൊരു പ്രത്യേക ഒരു ഭംഗിയല്ലേ നമുക്കിവിടെ കാണാനായിട്ട്. ആകാശം തന്നെ നോക്കി എന്ത് രസമാണ്, മേഘങ്ങളൊക്കെ നിറഞ്ഞിട്ട് ആകാശവും കടലും കൂടി അടുത്തടുത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നു. എന്ത് രസമാണ് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു സീനറിയാണ് ഇവിടെ കാണാനായിട്ട് തന്നെ. ശരിക്കും നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്, നല്ല രസമാണ് ഈ ഒരു ബീച്ച്. നമുക്ക് ശരിക്കും ഇവിടെ വന്ന് കുറേ നേരം നമുക്ക് ഇവിടെ ഇരുന്ന് ചിലവഴിക്കാൻ തോന്നുന്നു, അത്ര നല്ല രസമാണ് ഈ ഒരു ബീച്ച്. അധികം ആൾത്തിരക്കൂല്ല നമുക്ക്, ശരിക്കും നമുക്ക് നല്ലൊരു ആ ഒരു പ്രൈവസി നമുക്കിവിടെ കിട്ടും. എന്ത് രസമാണ് കാണാനായിട്ട്. ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറി കുറച്ച് ആളുകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അത് പുറത്തുനിന്ന് വന്നേക്കുന്ന ആളുകളൊന്നുമല്ല, ഇവിടെ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ തന്നെയാണ്. അവിടെ പിള്ളേരും ഒക്കെയാണ് അവിടെ നിന്ന് കളിക്കുന്നത്.
അപ്പം ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഇതായി ഇവിടെ ഒരു തെങ്ങ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ തെങ്ങുമില്ലിരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഇത് ഈ കടൽ കയറിയപ്പോഴേ കടപുഴകി വീണ തെങ്ങാണെന്ന് തോന്നുന്നു. തെങ്ങിൻ്റെ പകുതിയൊക്കെ മണ്ണ് മൂടിക്കിടക്കുകയാണ്. അപ്പം ഞാൻ ഈ തെങ്ങുമില്ലിരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അപ്പം എനിക്ക് ഈ ഒരു ബീച്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഇവിടെ വന്നിട്ട്. അപ്പം ഞാൻ ഇനിയും എന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് റഞ്ചേട്ടനോട്. ഇതാ ഇവിടെ നിന്ന് കുറേ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ആൾത്തിരക്കില്ലല്ലോ, അപ്പം അത് കാരണം പിള്ളേർക്ക് കളിക്കാനൊക്കെ സുഖമാണ് കേട്ടോ ഇവിടെ നിന്ന്. പിന്നെ ഇതാ ഇവിടെ വേറെ കുറച്ച് പേര് കിടന്നിവിടെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പം നമ്മളിതാ ഒരു അര മുക്കാൽ മണിക്കൂറോളം നമ്മൾ ഈ ഒരു ബീച്ചിൽ ചിലവഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഇപ്പം നമ്മൾ പോകുന്നത് തൊട്ടപ്പുറത്ത് ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് വാ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്നപ്പോൾ ഒരു വെള്ളം കരയിലേക്ക് കയറ്റിയിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പണിക്ക് പോയിട്ട് വന്ന വെള്ളമാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതാ ഒരു വെള്ളം വരുന്നതുകൊണ്ടോ, അതും മത്സ്യബന്ധനത്തിന് പോയിട്ട് വരുന്ന വെള്ളമാണ്. അത് ഇനിയിപ്പോൾ കുറേ ആളുകൾ ചേർന്ന് കരയിലേക്ക് കയറ്റിയിടും. ഇവിടെ കാഴ്ചകളൊക്കെ സെയിം അപ്പുറത്തെ ആ ബീച്ചിലെ പോലെ തന്നെയാണ് കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് അപ്പുറത്തേക്ക് മാറുകയാണെന്നേ ഉള്ളൂ, സെയിം അതേപോലത്തെ തന്നെ കാഴ്ചകളാണ്. ആകാശമൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇവിടെ ഈ ആകാശവും കടലും കൂടി അടുത്തടുത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ അങ്ങനെ പുറത്തുനിന്ന് ആരുമില്ല കേട്ടോ. ഇവിടെ ഈ പണിക്ക് പോകുന്ന ആളുകളും ഇവിടെ പരിസരത്തുള്ള ആളുകളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഞങ്ങൾ അധികം നേരം നിന്നില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ പോയി. ഞങ്ങൾ ഇത്തിരി നേരം നിന്നോളൂ, അപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ടോ. ഇവിടെ വന്ന് ഇത്തിരി നേരം നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഇരുട്ടി തുടങ്ങിയിട്ടത്. കാരണം പിന്നെ ഞങ്ങൾ അധികം നേരം നിന്നില്ല, ഞങ്ങളപ്പോൾ തന്നെ പോയി, തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് നിർത്താണ്. ജസ്റ്റ് ബീച്ച് വരെ വന്നപ്പോൾ ജസ്റ്റ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം.